ഇപ്പൊ ഇഷൻ ഔട്ട് പെർഫോമർ, ഇഷൻ എവിടെയാണ് കൺസിസ്റ്റന്റ് പെർഫോമർ, പിന്നെ എന്തിനാണ് ഇഷനെ കൊണ്ടുപോകുന്നത്? ഇഷനെ ഒരു ബാക്കപ്പ് ഓപ്പണർ ആയിട്ട് അവർക്ക് കൊണ്ടുപോകാം, സഞ്ജുവിനെ ആഡ് ചെയ്യുന്നു, അത്രേ ഉള്ളൂ, അത്ര മാത്രമേ ഉള്ളൂ. അല്ലെങ്കിൽ ഇഷനെ അവർക്ക് ഡ്രോപ്പ് ചെയ്യാം. ഇത് രണ്ട് ഓപ്ഷൻ ഏത് വേണേലും അവർക്ക് സ്വീകരിക്കാം. കാരണം ഇപ്പം ഇഷനെ ഡ്രോപ്പ് ചെയ്യാത്ത എന്തുകൊണ്ട്? ബാക്കപ്പ് ഓപ്പണർ എന്ന് പറയുന്നതുകൊണ്ട്. അങ്ങനെയാണ് ഒരു ബാക്കപ്പ് വിക്കറ്റ് കീപ്പർ വേണ്ടേ? കാരണം ഈ ഓപ്പണിംഗ് സ്ഥാനത്തേക്ക് ഉടനെ ഒന്നും ഒരു വിള്ളൽ വരുന്നില്ല. ഓക്കെ, പിന്നെ ശ്രീലങ്കയിൽ ഞാൻ പറഞ്ഞല്ലോ, 200 അടിച്ചതിന് ശേഷം ആ പ്ലെയർക്ക് പിന്നീട് അവസരങ്ങൾ കൊടുക്കണം. അത് ശ്രീലങ്കയിൽ കൊടുക്കാൻ, പിന്നീട് ബംഗ്ലാദേശ് കഴിഞ്ഞിട്ട് പിന്നെ ശ്രീലങ്കയിലാണ് അതിന് അവസരം ഉള്ളത്. ശ്രീലങ്കയെ കൊടുത്തിട്ട് ന്യൂസിലാൻഡിൽ കൊടുത്തു. ന്യൂസിലാൻഡിൽ ഒന്നും അല്ലല്ലോ അവന് അവസരം കൊടുത്തത്. ഹോം കണ്ടീഷനിൽ തന്നെ സ്വന്തം നാട്ടിൽ സ്വന്തം രാജ്യത്ത് തന്നെ എന്റെ കൊടുത്തത് മതി. പിന്നെ ഇത്രയും കാലം അവന് ഓപ്പണിംഗിൽ പോലും അവന് എന്തായിരുന്നു ഉണ്ടായിരുന്നത്? ഒരു കമ്പാക്കിന് ഒരു ചാൻസ് ഉണ്ടായിരുന്നു, ഒരു 200 അടിച്ച പ്ലെയർ ആണ് എന്നായിരുന്നു. അതും പോയിട്ട് ഗില്ലി കയറി അടിച്ചില്ലേ? ഇനിയിപ്പോ കൺസിസ്റ്റൻസി വെച്ചിട്ട് ഏത് ഏത് തട്ടയിലിട്ട് തൂക്കിയാലും ഗില്ലിന്റെ മേലെ ഇഷൻ കയറുവോ? ഇഷൻ ഇൻകൺസിസ്റ്റന്റ് ആണ്, 2020 ഇൻകൺസിസ്റ്റന്റ് ആണ്, ഏകദിനത്തിലും ഇൻകൺസിസ്റ്റന്റ് ആണ്, ആസ് എ പ്രോപ്പർ ഇൻകൺസിസ്റ്റന്റ് ബാറ്ററാണ്. ഒരു കളിയിൽ 10 കളിയിൽ ഒരു കളി കളിക്കും. ഇവർ ബംഗ്ലാദേശി കൊണ്ടുപോയത് ഇവർക്ക് പന്തിനെ സപ്പോർട്ട് ചെയ്യണമായിരുന്നു, പന്തിനെ ഇവർക്ക് മാസ്ക് ചെയ്യണമായിരുന്നു, പന്തിനെ ഇവർക്ക് പ്രൊട്ടക്ട് ചെയ്യണമായിരുന്നു. അന്നാണ് ഇവർ സഞ്ജുവിനിട്ട് ഏകദിനത്തിൽ ചവിട്ട് തുടങ്ങിയത്, ബംഗ്ലാദേശ് സീരീസിൽ മാത്രം. അവിടെ അതിന് വ്യക്തമായ കാര്യമുണ്ടായിരുന്നു, ഋഷഭ് പന്തിനെ ഏത് വിധേനയും പ്രൊട്ടക്ട് ചെയ്യാന്നുള്ള ഇവരുടെ അജണ്ടയുടെ ഭാഗം. പക്ഷെ അതവിടെ പാളിപ്പോയി. പന്തിന് പരിക്ക് പറ്റിയപ്പോ ഇവർ ഉടനെ ഇഷനിലേക്കാണോ വന്നേ? അല്ല, ഇവരുടെ സെക്കൻഡ് ഓപ്ഷൻ കെ എൽ രാഹുലായിരുന്നു. ഇവരെന്തിനാണ് അതുവരെ കീപ്പിംഗ് സിനാരിയോ ഇല്ലാത്ത കെ എൽ രാഹുലിനെ പിടിച്ചിട്ട്? അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ കൺഫ്യൂഷൻസ് എല്ലാം അറൈസ് ചെയ്യുന്നത്. ഇവരുടെ നെക്സ്റ്റ് സിനാരിയോ, ഇവർക്ക് ഇഷനെ ആയിരുന്നു പ്രൊവൈഡ് പ്രൊട്ടക്ട് ചെയ്യേണ്ടത്, ഇവർക്ക് ഇഷനെ ആയിരുന്നു വിക്കറ്റ് കീപ്പർ ആയിട്ട് വളർത്തിക്കൊണ്ട് വരണമെന്നുണ്ടെങ്കിൽ എന്തുകൊണ്ട് ഇവർ ഇഷനിലേക്ക് പോയി? ഡാഷനിലേക്ക് ഇവർ പോയോ? പോയിട്ടില്ല. ഇപ്പോഴും അവർ ഇഷനെ എവിടെയാണ് കളിപ്പിക്കുന്നത്? നമ്പർ ഫോറാണ് കളിപ്പിക്കുന്നത്. നോക്കൂ, മെയിൻ 11 വരുമ്പോഴത്തേക്ക് നമ്പർ 4 ഒരു എക്സാക്ട് പൊസിഷൻ ഇവനുണ്ടോ? ഇല്ല. അപ്പൊ ഇവനെ ഈ ഒരു IPL വരെ, ഇനി ഈ IPL ഇവൻ ഫോം ഔട്ട് ആണെങ്കിൽ എന്റയർ ഇവൻ വെളിയിൽ പോയി. ഇനി ടെസ്റ്റിൽ ഇവനൊരു ചാൻസ് കൊടുക്കുവാണ്, തുമ്പിയെ കൊണ്ട് കല്ലടിപ്പിക്കുന്ന പോലെ. അവന്റെ ആഭ്യന്തരത്തിൽ പോലും അവൻ നമ്പർ 4 നമ്പർ 5 ഒന്നും കളിക്കാറില്ല. ഇന്ത്യയിൽ വന്നു കഴിയുമ്പോൾ അവൻ ടെസ്റ്റ് ടീമിൽ എവിടെ കളിക്കും? ഓപ്പണിംഗ് കളിക്കുവോ? അതോ നമ്പർ 3 കളിക്കുവോ? അതോ നമ്പർ 4 കളിക്കുവോ? അവൻ പന്തിന്റെ പൊസിഷനിലല്ലേ അവന് കളിക്കാൻ പറ്റൂ? അല്ലെ, അതിൽ താത്തി തന്നെ അവനെ ഇറക്കത്തുള്ളൂ, അതിന്റെ മേലെ കയറ്റി എന്തായാലും ഇറക്കത്തില്ല. എന്തായാലും ചേതേശ്വർ പൂജാരനെ താഴെ ഇറക്കി ഇവനെ നമ്പർ 4 ഒന്നും കളിപ്പിക്കാൻ പോകുന്നില്ല. നമ്പർ 3 കോഹ്ലിയാണ്.